ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞ് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നിഷ്കളങ്കമായി മൊഴി പറയുമ്പോൾ ശാസ്ത്രീയ രേഖകൾ അതിനെ അനുകൂലിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ കുറ്റിയും കൊളുത്തും ദിവസവും ഒക്കെ നോക്കി പോക്സോ കേസ് ചുമത്താതെ ഞങ്ങൾ ശരിയാക്കിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമാണുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയൂ ആരോഗ്യമന്ത്രി അവിടുന്ന് ആരോഗ്യമന്ത്രി മാത്രമല്ലല്ലോ സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കൂടാതെ ആ സ്ഥലത്തെ എം കൂടിയാണ് എന്തുകൊണ്ടാണ് ടീച്ചറമ്മ പോലും ഇതിനൊരു മറുപടി പറയാത്തത് അവർക്ക് നീതി കൊടുക്കാത്തത് നാലു മാസമായി പാലത്തായിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് തൊണ്ണൂറ് ദിവസമായി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് നമ്മുടെ നാട്ടിലെ വിദഗ്ധരായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങിയിരുന്നു ജനങ്ങൾ നൂറ് ശതമാനം ജാഗരൂകരായി ഇതിന്റെ പിന്നാലെ നടന്നു പക്ഷെ എന്നിട്ടും ആ കുഞ്ഞിന് നീതി കിട്ടിയില്ല എന്താണ് ശരിക്കും പാലത്തായിൽ സംഭവിച്ചത് ആ പെൺകുഞ്ഞിന്റെ ജാതിയും മതവും ഒക്കെ പോട്ടെ ഇനി ആ ചെയ്ത ആളുടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കുന്നില്ല പക്ഷേ ഇവിടെ നീതി കിട്ടണ്ടേ പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു അനാഥിയായ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും ഭരണകൂടം ഇങ്ങനെയാണോ നോക്കി നിൽക്കേണ്ടത് ഒരു കുറ്റാന്വേഷണ ഏജൻസി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ ഇത് മുഖ്യമന്ത്രിയുടെ ചെറുമകളാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ചെറുമകളാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മകളാണെങ്കിൽ ഇനിയിരിക്കട്ടെ ഏതെങ്കിലും ഭരണകൂടത്തിൽ ഏതെങ്കിലും വലിയ മേഖലയിൽ ഇരിക്കുന്ന ആളുടെ മകളായിക്കോട്ടെ ഇങ്ങനെയായിരിക്കുമോ ഉണ്ടാവുക ഉറപ്പായും പോക്സോ കേസ് ചുമത്തില്ലേ രഹനാ ഫാത്തിമ എന്ന സ്ത്രീയെ നമുക്കറിയാം പല പല ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ മുഖം നമുക്ക് പരിചിതമാണ് സ്വന്തം ശരീരത്തിൽ സ്വന്തം കുട്ടികളെ കൊണ്ട് ചിത്രം വരച്ചതിന് അവർക്കെതിരെ കേസെടുത്തു പോക്സോ നിയമപ്രകാരം ശരിക്കും അങ്ങനെ ചെയ്ത ആ ഭരണകൂടം ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ കുഞ്ഞ് തന്നെ നിഷ്കളങ്കമായി മൊഴി തന്നിരിക്കുന്നു താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ശരിക്കും അതിൽ ശാസ്ത്രീയ വശങ്ങളുമുണ്ട് മെഡിക്കൽ രേഖകളും അതിനെ അംഗീകരിക്കുന്നു അപ്പോൾ പിന്നെ കുട്ടിയുടെയും കൊളുത്തിൻ്റെയും ദിവസത്തിന്റെ പേര് പറഞ്ഞ് ആ ന്യൂനതകളൊക്കെ പറഞ്ഞ് പ്രതിയെ ഒഴിവാക്കുകയാണോ വേണ്ടുന്നത് അതാണോ ശരിക്കുള്ള കാര്യം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സമൂഹത്തിലാണ് നമ്മുടെ പെൺകുട്ടികൾ ജീവിക്കുന്നത് അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ എന്ത് സംരക്ഷണമാണ് നമ്മുടെ സമൂഹം അവർക്ക് നൽകുന്നത് നമ്മുടെ ഭരണകൂടം അവർക്ക് നൽകുന്നത് ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ ഒരു പിഞ്ചു കുഞ്ഞ് ആസൂത്രിതമായി ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തെളിവ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിൽ തെറ്റും ശരിയൊക്കെ ന്യായീകരിച്ച് പറയുകയല്ലേ ഭരണകൂടം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശരി ശരിയെന്ത് തെറ്റെന്തെന്ന് വിളിച്ച് പറയുകയല്ലേ ചെയ്യേണ്ടത് ഇതിപ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം ഒരു കേസിൽ ഈ പറയുന്നത് പോലെ കുറ്റം ചുമത്തി വിവിധ വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ ജയിലിൽ ഇട്ടു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു അവിടെ നിന്ന് ജാമ്യം നേടി ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ നേർക്ക് പോക്സോ കുറ്റം ചുമത്താൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റം ചുമത്തി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റുമോ ഇനിയിപ്പോ അദ്ദേഹം നാളെ ഒരു ദിവസം മാനനഷ്ടം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോയ പൊതുഗജനാവിൽ കൊടുക്കേണ്ടി വരുമല്ലോ നഷ്ടപരിഹാരം ആ അവസ്ഥയിലേക്ക് കേരളം മാറുമോ ഈ കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി പറയുന്നു അദ്ദേഹം ഈ കാര്യത്തെപ്പറ്റി അന്വേഷിക്കാമെന്ന് പരിഹരിക്കാമെന്ന് പിന്നീട് മുഖ്യമന്ത്രിയോട് ആദ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കോടതിയിൽ ഈ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് ഇതൊക്കെ എന്ത് വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറയുന്നു ആ പറയുന്നതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം അതായത് നിങ്ങൾക്ക് എങ്ങനെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ആർ എസ് എസ് നേതാവിനെ സംരക്ഷിക്കുമെന്ന് ഇതൊക്കെ ഒരു ന്യായമാണോ ഇതിനകത്തൊരു കാര്യമുണ്ട് ഇവിടെ ആർ എസ് എസ് ഒ എസ് ഡി പി ബി ജെ പി യോ അല്ലെങ്കിൽ ഐ എസ് എസ് ഒ അങ്ങനെ ഒരു പാർട്ടിയല്ല വിഷയം ഒരു പെൺകുഞ്ഞാണ് വിഷയം ഈ സമൂഹത്തിൽ നമുക്കെല്ലാം ഇതേപോലെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ പഠിക്കാൻ പോകുന്നവരാണ് അവരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് നാളെ അവർക്കാർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ പെരുമാറുന്ന ഒരു സമൂഹത്തെയാണോ നമ്മൾ അംഗീകരിക്കേണ്ടത് ഒരു ഭരണകൂടത്തെയാണോ നമ്മൾ അംഗീകരിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പകരം ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് പറയുകയാണ് ഇത് പറഞ്ഞു തരികയാണ് ചെയ്യേണ്ടത് ഇതാണ് സമൂഹം അറിയേണ്ടത് ആ സമൂഹത്തിൽ വേണം നമ്മൾ വളർന്നു വരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ ആ സമൂഹമാണ് അനിവാര്യമായ ഒന്ന് ഒന്ന് ഈ കേസിൽ ആദ്യം മുതലേ തന്നെ ഒരുപാട് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പോരായ്മയുണ്ടായിരുന്നു കേസ് അന്വേഷണത്തിൽ താമസം വന്നു ഇതൊക്കെ ആദ്യമാദ്യം എല്ലാ ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ ഇതൊന്നും എവിടെ എവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇക്കാര്യത്തിൽ ഘോര ഘോം പ്രസംഗിക്കുകയും പിന്നീട് ലൈവിൽ വന്നു പോവുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനിടയിൽ ചില ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ ഒരു പിഞ്ചു കുഞ്ഞു പറയുന്നു പപ്പമാഷ് ചീത്തയാണ് പപ്പമാഷ് കൊള്ളില്ല എന്ന് ആ കുഞ്ഞു പറയുമ്പോൾ ഇതിനെ പ്രതികൂലിച്ചുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വരികയാണ് പപ്പമാഷിനെ ആരോ തകർക്കാൻ ശ്രമിക്കുന്നു ഇതൊരു ജിഹാദാണ് എന്താണിത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ഇത് ആ പിഞ്ചു കുഞ്ഞ് അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് വാദോരാതെ വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ആ പ്രസംഗത്തിനിടയിൽ ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ശരിക്കും ആർക്കാണ് ഇവിടെ നീതി കിട്ടുന്നത് ഇതാണോ ഇവിടുത്തെ നീതി നിർവഹണം ഇനി ആ പിഞ്ചു കുഞ്ഞിന് നീതി കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല സത്യം പറഞ്ഞ ക്രൂരതയാണ് ആ കുഞ്ഞിനോട് ചെയ്തത് ഇതിനിടയിൽ ആ ഉദ്യോഗസ്ഥന്റെ ഓഡിയോ ക്ലിപ്പ് എന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ഏതോ ഒരു ക്ലിപ്പ് ആ ക്ലിപ്പിന്റെ സുതാര്യതയിലേക്കോ വ്യക്തതയിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല എന്നിരുന്നാൽ പോലും ആ ക്ലിപ്പിൽ പറയുന്ന ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല കാരണം നേരത്തെ മുതലേ ഈ കേസിന്റെ പിന്നാലെ കേട്ടു വരുന്ന ചില വസ്തുതകൾ ആ ക്ലിപ്പിലും കേട്ടു അപ്പം അതിലെന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ യാതൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കേസിൽ പ്രതിയെ എങ്ങനെ രക്ഷിക്കാം അതിലെ പഴുതുകൾ എന്തെല്ലാം ഉണ്ടെന്ന് ശരിക്കും അദ്ദേഹത്തിന് ഇതൊക്കെ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കേസിലൊക്കെ ഇടപെട്ട് നല്ല പരിചയമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കൃത്യമായി പഴുതുകൾ അടച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അല്ലെ സാധാരണഗതിയിൽ ഇത്തരത്തിലെ പ്രഭാതമായ കൊലപാതക കേസോ അല്ലെങ്കിൽ ഇത്തരം പീഡന കേസോ ഒക്കെ വരുമ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരും ഒരു വാർത്താ സമ്മേളനം നടത്തും ആ കേസിന്റെ പുരോഗതികളെ വിലയിരുത്തും അത് ജനങ്ങളിലേക്ക് എത്തിക്കും ഇങ്ങനെയൊന്നും ഈ കേസിലുണ്ടായില്ല ശരിക്കും ഈ മൗനം ഒരു തെറ്റിദ്ധാരണ പരത്തുന്നില്ലേ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞതും എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമുണ്ട് കേട്ടോ അത് പറഞ്ഞു മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു പാലത്തായി കേരളത്തിന് ഒരപമാനമാണ്